എനിവേസ് പ്ലസ് ടു ഹിസ്റ്ററിയുടെ മറ്റൊരു വീഡിയോ ആണ്. ചാപ്റ്റർ 16, 18, 19, 20, 21 ഈ 5 അധ്യായങ്ങളിലെ 75 വൺ വേർഡ് ക്വസ്റ്റ്യനും ഉത്തരങ്ങളുമാണ് നമ്മളൊരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സാധിക്കുമെങ്കിൽ നിങ്ങളിതൊന്ന് കേട്ട് പോയിൻ്റായി നോട്ട്ബുക്കിൽ എഴുതി വെച്ചാൽ നല്ല രീതിയിൽ പഠിക്കുവാനായിട്ട് സാധിക്കും. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഓൾസോ കോൾഡ് ജോൺ കമ്പനി. ജോൺ കമ്പനിയുടെ മറ്റൊരു പേര് ദി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. രണ്ടാമത്തെ, ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. 1600 അത് ഉണ്ടാക്കിയത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഹൂ ഗ്രാൻഡഡ് ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു എസ്റ്റാബ്ലിഷ് എ ഫാക്ടറി ഇൻ സൂറത്ത്. സൂറത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അത് ഒരു ഫാക്ടറി ഉണ്ടാക്കാനായിട്ട് അനുമതി കൊടുത്തത് ആരാണ്? ആൻസർ, ജഹാംഗീർ. 4, ഇൻ വിച്ച് ബാറ്റിൽ ദ നവാബ് ഓഫ് ബംഗാൾ സറണ്ടേഡ് ഹിസ് ഡൊമിനിയൻ ടു ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഏത് യുദ്ധത്തിലാണ് നവാബ്, ബംഗാളിലെ നവാബ് കീഴടങ്ങിയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട്? ബാറ്റിൽ ഓഫ് പ്ലാസി. 5, ഹു ഫോട്ട് ദ 3 കർണാട്ടിക് വാർസ്. കർണാടക യുദ്ധം 3 നടത്തിയത് ആരൊക്കെ തമ്മിലാണ്? ഫ്രഞ്ച് ആൻഡ് ബ്രിട്ടീഷ്. 6, ഹു വൺ ദ ബാറ്റിൽ ഓഫ് വാൻഡിവാഷ്. ആൻസർ, ബ്രിട്ടീഷ്. ആരാണ് വാൻഡിവാഷ് യുദ്ധത്തിൽ ജയിച്ചത്? ബ്രിട്ടീഷുകാർ. 7, ദ ഫസ്റ്റ് മേജർ കോൺഫ്ലിക്റ്റ് ഓഫ് ദ ബ്രിട്ടീഷ് എഗെയിൻസ്റ്റ് എൻ ഇന്ത്യൻ പവർ വാസ് ഇൻ. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ഏറ്റുമുട്ടേണ്ടി വന്ന ആദ്യത്തെ പവർ ബംഗാളായിട്ടായിരുന്നു. 8, ട്രീറ്റി ഓഫ് അലഹബാദ് ടു പ്ലേസ് ബിറ്റ്വീൻ. അലഹബാദ് കരാർ ആരൊക്കെ തമ്മിലായിരുന്നു? ആൻസർ, ലോർഡ് ക്ലൈവ് ആൻഡ് സിറാജ് ഉദ് ദൗല. ഈ രണ്ടാളുകൾ തമ്മിൽ. 9, ഹു ഗേവ് ദ ദിവാനി ഓഫ് ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ ടു ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്ക് ആരാണ് ഈ ദിവാനി ഓഫ് ബംഗാളും ബീഹാറും ഒറീസയ്ക്ക് നൽകിയത്? ആൻസർ, ഷാ അലം രണ്ടാമൻ. 10, നിസമത്ത് വാസ് കൺസേൺഡ് വിത്ത്. എന്തുമായി ബന്ധപ്പെട്ടാണ് നിസമത്ത്? ആൻസർ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ലോ ആൻഡ് ഓർഡർ. പതിനൊന്ന്, സിവിൽ ജസ്റ്റിസ് വാസ് അണ്ടർ. ആരുടെ കീഴിലായിരുന്നു സിവിൽ ജസ്റ്റിസ്? ആൻസർ, ദിവാനി. 12, ചോദ്യം, ഇൻചാർജ് ഓഫ് റവന്യൂ വാസ് കോൾഡ്. റവന്യൂവിൻ്റെ ഇൻചാർജ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ, ദിവാൻ. 13, ഹു ഹാഡ് ടു ടേക്ക് ഓൾ റെസ്പോൺസിബിലിറ്റി ഫോർ ബാഡ് ഗവർണൻസ്. ആരാണ് അതിൻ്റെ മോശം ഭരണത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടിയിരുന്നത്? നവാബായിരുന്നു. ഹരിദാർ അലി ബിക്കെയിം ദ റൂളർ ഓഫ് മൈസൂർ. ഏത് വർഷമായിരുന്നു മൈസൂറിൻ്റെ ഭരണാധികാരി ആയിട്ട് ഹൈദർ അലി മാറിയത്? 1781. ഹൂ ഫസ്റ്റ് എൻറ്റേഡ് ഇൻ ടു എ സബ്സിഡറി അലയൻസ് വിത്ത് ദ ബ്രിട്ടീഷ് ഇൻ 1798. ആരാണ് ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു സബ്സിഡറി അലയൻസ് ഉണ്ടാക്കിയത്? നവാബ്, ദി നവാബ് ഓഫ് ഹൈദരാബാദ്, അദ്ദേഹമാണ് അങ്ങനെ ചെയ്തത്. 16, ദ ലാസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ബി കോൺക്വേർഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ 1849. അത് ഏത് സ്റ്റേറ്റിനെയാണ് അവർ കൈയടക്കിയത്? പഞ്ചാബ്. ആൻസർ, പഞ്ചാബ്. 17, ഹു ഹാസ് ദ ഫസ്റ്റ് ഇൻക്യുബൻ്റ് ഗവർണർ ജനറൽ. ആദ്യത്തെ ഗവർണർ ജനറൽ വാരൻ ഹേസ്റ്റിങ്സ്. 18, സുപ്രീം കോർട്ട് ഇൻ ദ പ്രസിഡൻസി ടൗൺ ഓഫ് കൽക്കട്ട വാസ് ഫൗണ്ടഡ് ഇൻ. ഈ കൽക്കട്ടയിൽ സുപ്രീം കോർട്ട് ഇൻ ദ പ്രസിഡൻസി ടൗൺ ഓഫ് കൽക്കട്ട സ്ഥാപിച്ചത്, കൽക്കട്ടയിൽ അത് സ്ഥാപിച്ചത് ഏത് വർഷമാണെന്ന്? സുപ്രീം കോർട്ട്, 1773. 19, ഗ്രൂപ്പ് ഓഫ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹു പോപ്പുലറൈസ്ഡ് ഇന്ത്യാസ് ഗ്ലോറിയസ് പാസ്റ്റ് വാസ് നോൺ ആസ്. ഉത്തരം, ആൻസർ, ഓറിയൻ്റലിസ്റ്റ്സ്. 20, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വാസ് ഫൗണ്ടഡ് ബൈ. ഈ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. 21, ഹു ഹാസ് അസോസിയേറ്റഡ് വിത്ത് കൽക്കട്ട മദ്രാസ. ആരാണ് കൽക്കട്ട മദ്രാസയുമായി അസോസിയേറ്റ് ചെയ്തത്, ബന്ധപ്പെട്ടത്? വാരൻ ഹേസ്റ്റിങ്സ്. 22, സാൻസ്ക്രിറ്റ് കോളേജ് അറ്റ് ബനാറസ് വാസ് ഫൗണ്ടഡ് ബൈ. സംസ്കൃതത്തിൻ്റെ കോളേജ് ബനാറസിൽ സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കൻ, അദ്ദേഹമായിരുന്നു അത് സ്ഥാപിച്ചത്. 23, കോഡ് ഓഫ്
ജീറ്റോ ലോസ് വാസ് പബ്ലിഷ്ഡ്. ആരാണ് അങ്ങനത്തെ ഒരു കോഡ് പബ്ലിഷ് ചെയ്തത്? എൻ ബി ഹാൽഹെദ്. 24. ഫോർട്ട് വില്യം കോളേജ് വാസ് ഫൗണ്ടഡ്. ഫോർട്ട് വില്യം കോളേജ് 1803 സ്ഥാപിച്ചത്. ഹൂ ബിക്കെയിം ഗവർണർ ജനറൽ ഇൻ 1786 ഗവർണർ ജനറൽ ആയിട്ടുള്ളത്? ലോർഡ് കോൺവാലിസ്. 26. ഹൂ ഈസ് അസോസിയേറ്റഡ് വിത്ത് ബംഗാൾ റിനൈസൻസ്? ബിപിൻ ചന്ദ്രപാൽ. ബംഗാൾ റിനൈസൻസുമായി ബന്ധപ്പെട്ട അസോസിയേറ്റഡാണ് ബിപിൻ ചന്ദ്രപാൽ. 27. ബ്രഹ്മസമാജം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ. ആരാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്? റാം മോഹൻ റോയ്. 28. ഹൂ അബോളിഷ്ഡ് ദ പ്രാക്ടീസ് ഓഫ് സതി? സതി നിർത്തലാക്കിയത് ആരാണ്? വില്യം ബെൻഡ്രിക്ക്. 29. ബ്രാഹ്മോ കോവനൻ്റ് വാസ് റിട്ടൺ ബൈ ദേവേന്ദ്രനാഥ ടാഗോറാണ് ഈ ബ്രാഹ്മോ കോവനൻ്റ് എന്ന കൃതി എഴുതിയിട്ടുള്ളത്. 30. കേശവ് ചന്ദ്രസെൻ റാഡിക്കലൈസ്ഡ് ദ സമാജ് ബൈ അറ്റാക്കിംഗ്. ആ ചോദ്യം ഓൾ ഓഫ് ദ എബോവ് ആണ്. അതിനകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അത് നമുക്ക് വിട്ടുകളയാം. 31. ഹൂ ഓഫ് ദ ഫോളോയിങ് വാസ് ആൻ ആക്റ്റീവ് പ്രൊപ്പോണൻ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ഗേൾ ചൈൽഡ്? പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ആളാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 32. ദ ഒറിജിനൽ നെയിം ഓഫ് സ്വാമി വിവേകാനന്ദ. സ്വാമി വിവേകാനന്ദൻ്റെ ഒറിജിനൽ നെയിം നരേന്ദ്രനാഥ്. 33. ഹൂ അറ്റംപ്റ്റഡ് ടു എസ്റ്റാബ്ലിഷ് ഹിന്ദു സ്പിരിച്വൽ സുപ്രമസി വൈസ് ദ സെൽഫിഷ് സിവിലൈസേഷൻ ഓഫ് ദ വെസ്റ്റ്? ആരാണ് വെസ്റ്റിൽ ഹിന്ദു സ്പിരിച്വൽ സൂപ്രമൈസി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്? സ്വാമി വിവേകാനന്ദ. 34. ആര്യസമാജം വാസ് ഫൗണ്ടഡ് ബൈ ദയാനന്ദ സരസ്വതി. അദ്ദേഹമാണ് ആര്യസമാജം സ്ഥാപിച്ചത്. 35. ഹൂ അഡ്വക്കേറ്റഡ് മോഡേൺ എഡ്യൂക്കേഷൻ ഫോർ മുസ്ലിംസ്? മുസ്ലിംസിൻ്റെ മോഡേൺ എഡ്യൂക്കേഷനത്തിന് വേണ്ടിയിട്ട് ചെയ്തത് സയ്യിദ് അഹമ്മദ് ഖാൻ. 36. ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ ഇന്ത്യ പബ്ലിഷ്ഡ് ബൈ. ആരാണ് ഇന്ത്യയിൽ ഫസ്റ്റ് ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്തത്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. 37. ഹൂ ഓഫ് ദ ഫോളോയിങ് വാസ് അസോസിയേറ്റഡ് വിത്ത് വെർണാക്കുലർ പ്രസ് ആക്ട് ഓഫ് 1878? ആരാണത്? ഈ വെർണാക്കുലർ പ്രസ് ആക്റ്റുമായി അസോസിയേറ്റ് ചെയ്ത ആൾ? ലോർഡ് ലൈറ്റൺ. 38. ഹൂ ഓഫ് ദ ഫോളോയിങ് വാസ് എ സപ്പോർട്ടർ ഓഫ് ഫ്രീ പ്രസ്? ആരാണ് ഈ ഫ്രീ പ്രസ്സിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത ആൾ? ചാൾസ് മെറ്റ്കഫേ. ദ ഗ്രേറ്റ് ബംഗാൾ ഫിമെയിൻ ടുക്ക് പ്ലേസ് ഇൻ 1770 ദ ഗ്രേറ്റ് ബംഗാൾ ഫെമിൻ ടുക്ക് പ്ലേസ് ചെയ്തത്. 40. ആനന്ദ് മത് വാസ് റിട്ടൺ ബൈ. ആരാണ് അത് എഴുതിയിട്ടുള്ളത്? ബെങ്കിങ് ചന്ദ്ര ചാറ്റർജി. 41. ഹൂ ക്രിയേറ്റഡ് എ റീജിയൻ ഓഫ് ടെറർ ബൈ ടോർച്ചറിങ് ദ പ്രിസൺസ് ഇൻ ഓർഡർ ടു കളക്ട് ടാക്സസ്? ടാക്സ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ടോർച്ചറൊക്കെ ചെയ്ത് ഒരു പ്രത്യേക റീജിയൻ ഉണ്ടാക്കിയിട്ടുള്ള ആൾ ദേബി സിംഗ് ആണ് അങ്ങനെ ചെയ്തത്. ദേബി സിംഗ്. ദ മാപ്പിളാസ് ഓഫ് മലബാർ വേർ ദ ഡിസെൻഡൻസ് ഓഫ് ദ മലബാറിലെ മാപ്പിളമാർ അറബ് സെറ്റിലേഴ്സാണ്. അതാണ് അതിൻ്റെ ആൻസർ. 33. കോൾസ് ബിലോങ്സ് ടു സിംഗ് ബൂമാണ് കോൾസ് ബിലോങ് ടു ഇതിൻ്റെ ആൻസർ. ഹൂ ഇനിഷ്യേറ്റഡ് ദ റിവോൾട്ട് ഓഫ് 1857? അതിനുവേണ്ടി 1857 വിപ്ലവത്തിന് ഇനിഷ്യേറ്റ് ചെയ്ത ആൾ മംഗൽ പാണ്ഡെ. ഹു വാസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദ റിവോൾട്ട് ഓഫ് 1857? അതിൽ ഇൻവോൾവ്ഡ് ചെയ്യാതിരുന്ന ആളാണ് മഹാരാജ സിന്ധ്യ. ഗുജറാത്ത് വിറ്റ്നസ്ഡ് ദ റിവോൾട്ട് ഓഫ് ദ ഗുജറാത്ത് സാക്ഷ്യമായത് ഏത് വിപ്ലവത്തിനാണ്? കോളിസ്. 47. ദ റിവോൾട്ട് ഓഫ് 1857 ബ്രോക്ക് ഔട്ട് പൊട്ടിപ്പുറപ്പെട്ടത് 1857 അത് പൊട്ടിപ്പുറപ്പെട്ടത് 10 മെയ് 10. ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ പോളിസി ഓഫ് അനക്സേഷൻ? ലോർഡ് ഡെല്ലൗസി ആണ് പോളിസി ഓഫ് അനക്സേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനിഷ്യൽ ഡിസ്റ്റർബൻസസ് സ്റ്റാർട്ടഡ് ഇൻ മാർച്ച് 1857. എവിടെയാണ് ഫസ്റ്റ് അതിൻ്റെ ചെറിയ തുടക്കം ഉണ്ടാക്കിയത്? ബറക്പൂറിലാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. 50. അൻപതാമത്തെ ചോദ്യം,
യൂണിഫോമിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് റിസൾട്ടഡ് ഇൻ ദ ക്രിയേഷൻ ഓഫ്. ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവന്നത് നാഷണൽ കൾച്ചറാണ്. നാഷണൽ കൾച്ചർ. 51. സ്റ്റേറ്റ് ആസ് എ സെൻട്രൽ അതോറിറ്റി കെയിം ഇൻ ടു ബീയിങ് ആഫ്റ്റർ ദ ബിഗിനിങ് ഓഫ് ഓർഗനൈസ്ഡ് അഗ്രികൾച്ചർ. സ്റ്റേറ്റ് ആസ് എ സെൻട്രൽ അതോറിറ്റി കെയിം ഇൻ ടു ബീയിങ് ആഫ്റ്റർ ദ ബിഗിനിങ് ഓഫ് ഓർഗനൈസ്ഡ് അഗ്രികൾച്ചർ. 52. ദ നീഡ് ഫോർ എ സ്റ്റേറ്റ് ബിക്കെയിം ഗ്രേറ്റർ വിത്ത് ദി ആൻസർ ഈസ് വൺ സെറ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. 53. നാഷണലിസം ഡിഡ് നോട്ട് എക്സിറ്റ് ഇൻ ഇന്ത്യ അണ്ടിൽ അബൌട്ട് ദ മിഡിൽ ഓഫ് ദി 19th century വരെ. അതിൻ്റെ 19th century പകുതി വരെ നാഷണലിസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. 54. നാഷണലിസം ഇൻ ഇന്ത്യ ഡെവലപ്ഡ് പ്രൈമറിലി ആസ് എ റെസ്പോൺസ് ടു ദി ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാർ ഭരിച്ചതോടുകൂടിയാണ് ഇന്ത്യയിൽ നാഷണലിസം എന്നൊരാശയം ഉണ്ടായത്. 55. ഹു ഓഫ് ദ ഫോളോയിങ് അറ്റാക്ക്ഡ് ദ പ്രാക്ടീസ് ഓഫ് സതി. ആരാണ് ഈ സതിക്കെതിരെ പ്രവർത്തിച്ചത്? റാംമോഹൻ റോയ്. 56. ഹു എഡ്യൂക്കേറ്റഡ് റീമാരേജ് ഓഫ് വിഡോസ്. ആരാണ് വിധവകളുടെ മാരേജിന് വേണ്ടിയിട്ട് ഉപദേശിച്ചത്? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. 57. ഹു പ്രൊപൗണ്ടഡ് ഇൻ ഡ്രെയിൻ തിയറി. ഡ്രെയിൻ തിയറിയുടെ ആൾ ദാദാഭായ് നവറോജി. 58. ദ കൊളോണിയൽ റൂൾസ് എക്സ്പ്ലോയിറ്റഡ് ഇന്ത്യ ആസ് എ സോഴ്സസ് ഓഫ് റോ മെറ്റീരിയൽസ് ഫോർ ദെയർ ഇൻഡസ്ട്രീസ്. ഈ കൊളോണിയൽ റൂളേഴ്സ് ഇവിടേക്ക് വന്നിട്ടുള്ള മറ്റു രാജ്യക്കാർക്ക് എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ സ്വാധീനിച്ചത്? റോ മെറ്റീരിയൽസിനെയാണ് അവർ സ്വാധീനിച്ചിട്ട് വന്നത്. 59. ഹു ഫൗണ്ടഡ് ആര്യസമാജം. ആര്യസമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. 60. ദാദാഭായ് നവറോജി റോട്ട് ദ ബുക്ക്. അദ്ദേഹത്തിൻ്റെ ബുക്ക്, ദാദാഭായ് നവറോജിയുടെ ബുക്ക്, പവർട്ടി ആൻഡ് ദ അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. 61. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ഗംഗാപതി ഫെസ്റ്റിവൽ ഇൻ ഓർഡർ ടു റിച്ച് ഔട്ട് ഓഫ് ദ പീപ്പിൾ. ആരാണ് ഗംഗാപതി ഫെസ്റ്റിവൽ ഉണ്ടാക്കിയത്? ബാൽ ഗംഗാധർ തിലക്. 62. വെൻ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ്. എപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത്? 1885 ഡിസംബറിൽ. 63. ചോദ്യം, ഹു ഓഫ് ദ ഫോളോയിങ് വാസ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ദ ഇൻഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫോർമേഷൻ സമയത്ത് ഉണ്ടായിരുന്നത്? എയോ ഹ്യൂം ആയിരുന്നു. 64. ഹു ആസ് അസോസിയേറ്റഡ് വിത്ത് പൂന സാർവജനിക് സഭ. ആരാണ് ഈ പൂർവ സാർവജനിക് സഭയുമായി അസോസിയേറ്റ് ചെയ്തത്? ജി വി ജോഷിയാണ് അസോസിയേറ്റ് ചെയ്തത്. 65. ഇൻ വിച്ച് ഇയർ ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ വാസ് അനൗൺസ്ഡ്. ബംഗാൾ വിഭജിച്ചത് 1905. 66. ഫോർമൽ പ്രൊക്ലമേഷൻ ഓഫ് ദ സ്വദേശി മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് ദ അനൗൺസ്മെൻറ്റ് ഓഫ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ വാസ് മെയ്ഡ്. ഈ ബംഗാളിൻ്റെ പാർട്ടീഷനെതിരെ ഒരു പ്രഖ്യാപനം സ്വദേശി മൂവ്മെൻറ്റ് ഉണ്ടാക്കിയത് അത് എന്നായിരുന്നു? 1905 ഓഗസ്റ്റ് 7. 67. ചോദ്യം, വിച്ച് പോപ്പുലർ തിയേറ്റർ ഫോംസ് വാസ് യൂസ്ഡ് ടു സ്പ്രെഡ് നാഷണലിസ്റ്റ് ഫീലിങ്സ്. ഏത് തിയേറ്ററായിരുന്നു ഈ നാഷണലിസ്റ്റ് ഫീലിങ്ങിൻ്റെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്? ആ തിയേറ്ററിനെ വിളിക്കുന്ന പേര് ജാത്ര എന്നായിരുന്നു. 68. ഹു ബ്രോട്ട് ഔട്ട് ദ റെവല്യൂഷണറി ജേണൽ. മാഡം ക്യാമയാണ് ഈ റെവല്യൂഷണറി ജേണൽ കൊണ്ടുവന്നത്. 69. ഹോം റൂൾ മൂവ്മെൻ്റ് വാസ് സ്റ്റാർട്ടഡ്. ആരാണ് ഈ ഹോം റൂൾ മൂവ്മെൻ്റ് ഉണ്ടാക്കിയത്? ആനി ബെസൻറ്റ്. ദി റൗലറ്റ് സത്യാഗ്രഹ വാസ് ലോഞ്ച്ഡ് ഇൻ. 1919 റൗലറ്റ് സത്യാഗ്രഹം കൊണ്ടുവന്നത്. 71. ഹു ഫൗണ്ടഡ് ദ സ്വരാജ് പാർട്ടി. ആരാണ് ഈ സ്വരാജ് പാർട്ടി ഉണ്ടാക്കിയത്? മോട്ടിലാൽ നെഹ്റു ആൻഡ് സി ആർ ദാസ്. രണ്ടാളുകൾ കൂടി, മോട്ടിലാൽ നെഹ്റു ആൻഡ് സി ആർ ദാസ്. 72. ഇൻ വിച്ച് സെഷൻ ദ നാഷണൽ കോൺഗ്രസ് അഡോപ്റ്റഡ് എ പ്രോഗ്രാം ഓഫ് ഗിവിംഗ് അപ്പ് ഓഫ് ടൈറ്റിൽസ്, എ ബോയ്കോട്ട് ഓഫ് സ്കൂൾസ്, കോർട്ട്സ് ആൻഡ് കൗൺസിൽസ് ആൻഡ് ആൾസോ ബോയ്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ്. ഏത് സെക്ഷനിലാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാം എന്താ പറയുക ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനമെടുത്തത്? അത് കൽക്കട്ട സെഷനിലായിരുന്നു, കൽക്കട്ട സെഷൻ. 73. അനുശീലൻ സമിതി വാസ് അസോസിയേറ്റഡ് വിത്ത്.
ആരാണ് ഈ ഒരു സമിതിയുമായി അസോസിയേറ്റ് ചെയ്തത്? സുഭാഷ് ബോസാണ്, അനുശീലൻ സമിതി. 74, കക്കോരി ട്രെയിൻ റോബറി ടുക്ക് പ്ലേസ്. കക്കോരി ട്രെയിൻ റോബറി, ആ ഒരു കളവ് നടത്തിയത് 1925 ഓഗസ്റ്റിന്. 75-ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ്, എന്നായിരുന്നു കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്? 1942 ഓഗസ്റ്റിൽ. 75 ചോദ്യങ്ങളാണ് 5 അധ്യായത്തിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സാധിക്കുമെങ്കിൽ ഒരു വട്ടം കൂടി കേൾക്കുക, ഒപ്പം ഒരു നോട്ടിൽ ചോദ്യം ഉത്തരം മാത്രമായി എഴുതി വെച്ച് ഒന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു.